ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബുക്ക് ഇത് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് ആണ് അതെങ്ങനെ എങ്ങനെ എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു തിൻ കാർട്ടൺ എടുക്കുക തിൻ കാർട്ടൺ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു അത്യാവശ്യം തിക്കായിട്ടുള്ള എന്നാൽ അത്ര തിക്കല്ലാത്ത ഒരു അത്ര പേപ്പർ പോലെ അല്ലാത്ത ഒരു ഇതുണ്ടാവില്ലേ അത് വേണം അത് കഴിഞ്ഞിട്ട് ആ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ മതി അത്യാവശ്യം കട്ട് ചെയ്തുള്ളത് എന്നിട്ട് അതിന് നമുക്ക് എത്ര വലുപ്പത്തിലാണ് നമ്മുടെ ബുക്ക് മാർക്ക് വേണ്ടത് അത്ര വലുപ്പത്തിൽ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കുറച്ച് കട്ടിയുള്ള പോലെ വേണ്ടത് അല്ലെങ്കിൽ തടിയുള്ള പോലെ വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് നീളത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അത്യാവശ്യം നീണ്ട ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു പീസ് ഉണ്ടാവുക ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എ സൈസ് ഷീറ്റ് വേണം അപ്പോൾ ഈ എ സൈസ് ഷീറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒത്തിരി രീതികളുണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിത് കവർ ചെയ്യാം ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിലാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ഷീണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ അത്ര അറ്റത്തേക്കുമല്ല കുറച്ചങ്ങോട്ട് മാറിയിട്ട് നാല് പോർഷനിലും കുറച്ച് തടി ഉള്ള രീതിയിൽ മാറിയിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എ ഫോർ സൈസ് ഷീച്ച ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണും നമ്മൾ കാർഡ് ബോർഡ് പീസ് കട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഇതിന് തടിയുണ്ട് നീളം നീളാണെങ്കിലും തടിയാണെങ്കിലും കുറച്ചും കൂടി വലുതാണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് സൈഡിൽ നിന്നും കുറച്ച് ബോർഡർ പോലെ ഇരിക്കുന്നുണ്ട് ആ കാഡ്ബോർഡ് പീസിൽ നിന്ന് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സാധാരണ പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ കാർഡ് ബോർഡിൻ്റെ അത്തത്തെ പോർഷനും അതുപോലെ നമ്മുടെ പേപ്പറിൻ്റെ അറ്റത്തെ പോർഷനും എഡ്ജു ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലൈനിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം നാല് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ നാല് സൈഡിൽ നിന്ന് ഒന്നും അടക്കാം ജസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നാല് സൈഡിലും മടക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഫെവി യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഞാൻ സാധാരണ ഇങ്ങനെ ഫെവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ ഒട്ടിക്കാറുണ്ട് ചെയ്യാറുള്ളൂ പരത്താറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം അതിനുശേഷം ആ ഒരു അറ്റത്തെ ഭാഗം അതിൻ്റെ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല ആദ്യം മടക്കുന്ന പോർഷൻ അതിൻ്റെ ബാക്കി വരുന്നതിൻ്റെ അകത്തോട്ട് തന്നെ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൈഡും ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം ഭാഗം അതിൻ്റെ അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റു രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് വരുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കുറച്ച് അകത്തോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നേരെയുള്ള കുറച്ച് ഒരകത്തോട്ടാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് കുറച്ച് സൈഡിലോട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം അത് നിങ്ങൾക്കേതാണ് കുറച്ചും കൂടി ഇഷ്ടം കാണാനൊക്കെ ഉള്ളത് വച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സൈഡും കൂടി നമുക്ക് ഊട്ടിച്ചു കൊടുക്കാം ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കാർഡ് ബോർഡിൻ്റെ ആ ഒരു നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഞാൻ സെയിം ആ ഒരു എ ഫോർ സൈസ് ഷീറ്റിൻ്റെ തന്നെ പേപ്പർ തന്നെ ബാക്കി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ കൃത്യം അളവ് എടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശരിക്കുള്ള അളവിൽ നിന്ന് കുറച്ച് തടി കുറച്ചിട്ടും പൊക്കം കുറച്ചിട്ടെന്ന് പറയുമ്പോൾ ഒത്തിരി കുറയ്ക്കണ്ട വളരെ കുറച്ച് ഒരു ഒരു ഒക്കെ ഞാൻ കുറയ്ക്കുന്നുള്ളൂ അപ്പോൾ തടിയും സൈഡിൽ നിന്നും എല്ലാം ഒരു സെൻറ്റിമീറ്റർ വീതം മാത്രേ കുറയ്ക്കുന്നുള്ളൂ കാരണം അത് ജസ്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാതെ കുറച്ച് അകത്തോട്ട് കയറിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് തടി ഇപ്പം ഞാൻ മുറിക്കുന്ന പോലെ ഒരു സെൻറ്റിമീറ്റർ ഉള്ള രീതിയിൽ മാത്രമേ മുറിക്കുന്നുള്ളൂ രണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സാധാരണ പോലെ തന്നെ ഇതിൻ്റെ മേലെ ഫെവികോളി യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫെവിക്കോളി ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ഒട്ടിക്കാനാണ് ചെയ്യാറ് പരത്തണെന്ന എടുത്തിട്ട് ഇങ്ങനെ പരത്തണമെങ്കിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പരത്തിട്ടാണെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ എന്നതിന് ശേഷം എന്നിട്ട് ബോർഡറിൽ അകത്തും കുറച്ച് വേവിക്കുകളാക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ പോർഷൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ ഡെക്കറേഷൻ പോർഷൻ വരുന്നത് നിങ്ങളുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം പെയിൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പെയിൻറ്റിങ് നിങ്ങൾ ഓൾറെഡി ചെയ്തത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിക്കയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഒരു പുതിയ കാരണം ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ആക്രലിക്ക് കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ വാട്ടർ കളറും കൊണ്ടുള്ളോ അത് ഇപ്പം നിങ്ങൾ വാട്ടർ കളറിംഗ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാട്ടർ കളർ പേപ്പർ വല്ലതും യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്യുക അപ്പോൾ വാട്ടർ കളർ അത്യാവശ്യം നന്നായിട്ട് വരുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഇഷ്ടമുള്ള മീഡിയം യൂസ് ചെയ്യാം ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്ന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന അടിക്കലോ ഈ സ്കെച്ച് പെൻസ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കളറെങ്കിലും ഈ പഴയത് വലിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെറിയത് ഇപ്പോൾ ഒരു പത്ത് രൂപയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഇതുപോലത്തെ ഒരു സെറ്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല സ്കെച്ച് പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് കളേഴ്സ് എടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചെയ്യാം ഇപ്പോൾ ഞാനൊരു സിമ്പിൾ കാണിച്ച് തരാം കാരണം ഇപ്പോൾ അത്ര അത്ര വരയ്ക്കുന്നൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കെയിലെടുത്തിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ അര സെൻറ്റിമീറ്റർ ആണെങ്കിൽ അര സെൻറ്റിമീറ്റർ അങ്ങനെ ഇന്ന് ഇത്ര ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെങ്ത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഞാൻ ബ്ലാക്കും അതുപോലെ ഒരു പേർപ്പിൾ ഷെയ്ഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ കയ്യിൽ കിട്ടി രണ്ട് മൂന്ന് ഷെയ്ഡ്സ് എടുത്ത് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ബ്ലാക്ക് ത്രൂ ഔട്ട് കൊടുക്കുകയാണ് പിന്നെ പേർപ്പിൾ വരുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് കൊടുക്കുന്നില്ല കുറച്ച് പോർഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാകത്തില്ല വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളു അപ്പോൾ ബ്ലാക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിയും അത്ര പാടുള്ള അത്ര ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്ര സിമ്പിൾ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇപ്പോൾ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞു ഇനി ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പേർപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള വരയ്ക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രൂ ഔട്ട് സെയിം കളർ തന്നെ കൊടുത്തിട്ട് ത്രൂ ഔട്ട് വരയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വേറെ വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇപ്പോൾ റെയിൻബോയുടെ ഷെയ്സ് ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നില്ല ഒരു പത്ത് ലൈൻ ടെൻ ലൈൻസ് ഒരു സൈഡിൽ നിന്നും ടെൻ ലൈൻസ് തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പക്ഷെ അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കാണുവാണെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ഉണ്ടോ ടെൻ ലൈൻസ് ആണ് ഈ സൈഡിൽ ഒരു സൈഡിൽ ഇനി അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് എഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് നമ്മൾ പിന്നെയും ഒരു ടെൻ ലൈൻസ് വരയ്ക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇന്ന രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പാറ്റേൺസിൽ വരയ്ക്കാം ഇപ്പോൾ ലൈൻസ് തന്നെ വേണമെന്നൊന്നുമില്ല ഇപ്പോൾ എന്തെങ്കിലും വട്ടങ്ങളായിട്ടാണെങ്കിലും എന്ത് ആയിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണാൻ നേരത്തെ ചെയ്ത വെച്ചിട്ടുള്ള ബുക്ക് മാർക്കാണ് അതിപ്പോൾ അത് ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തതാണ് കേട്ടോ ഇതിന് ശേഷം ഇപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാം സെയിം ഡിസൈൻ തന്നെയാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു രണ്ട് മല ഒരു സൂര്യൻ വന്നിട്ടുണ്ട് താഴെ ലീവ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഇലസ്ട്രേഷൻ പോലെ ഇലസ്ട്രേഷൻ തന്നെയാണോ ഞാനത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തതാണോ ഞാൻ തന്നെ ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ അത് സെയിം തന്നെ ഇതിലും ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് സെയിം ഡിസൈൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്രയും കൂടി ചെയ്ത് നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു കേട്ടോ ഇഷ്ടമുള്ള ഇപ്പോൾ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ഡിസൈനാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും ഇത് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് റിവൾ ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം നമ്മൾ സാധാരണ ബുക്ക് മാർക്സിലൊക്കെ ഹോളിട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഹോൾ ഇട്ടാൽ ചിലപ്പോൾ ഭംഗിയെല്ലാം പോവും അപ്പോൾ അതുകൊണ്ട് ചെറു കഷ്ണം ഒരു പേപ്പർ കട്ട് ചെയ്താൽ അതിന് ശേഷം നമ്മുടെ ആ ഒരു റിബൺ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെങ്ത്തിൽ അത് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് അതങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അത്രയും ചെയ്താൽ മതി ഇപ്പം ഞാൻ അങ്ങനെ ഇപ്പം ഈ ഞാൻ ഒട്ടിക്കുന്ന കാണിക്കാത്തതിൻ്റെ കാരണം എൻ്റെ അടുത്ത് റിബൺ തീർന്നുപോയി ഞാൻ നേരത്തെ ചെയ്തതാണ് ഈ രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണം ഓൾറെഡി ചെയ്തായിരുന്നു അപ്പോൾ ഈ റിബൺ ഇല്ലാത്തതാണ് ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ എടുത്ത് കാണിച്ചത് അപ്പോൾ റിബൺ ഞാൻ എൻ്റെ തീർന്നു പോയ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് അപ്പോൾ റിബൺ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ പുറകിലൊരു പേപ്പർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ റിബൺ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിബൺ ഉണ്ടാക്കുന്നത് ഭയങ്കര സിംപിളാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് അത്ര അത്ര പെയിൻറ്റിങ് അത്ര അറിയാവുന്നവരാണെങ്കിലും അറിയില്ലാത്തവർക്കാണെങ്കിലും സിമ്പിളായിട്ട് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ